ഹായ് ഫ്രണ്ട്സ്, മമ്മി പെറ്റ്സ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളിയസ് പ്ലാന്റ്സിൻ്റെ പരിചരണവും അത് ബുഷിയായിട്ട് നിർത്തുന്നതുമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നല്ലൊരു കളറാണിത്. യെല്ലോയും മജന്തായും ഗ്രീനും ഒക്കെ ചേർന്ന് നല്ലൊരു കളറ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഈ പൂ വരുന്നത് നമ്മൾ ഞുള്ളിക്കളയണം. കാരണം അത് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങ് വലിപ്പം വെച്ച് ഇങ്ങനെ പോവും. അവിടെ നമ്മൾ നുള്ളിക്കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടത് വരും. ഈ പ്ലാന്റ്സ് എല്ലാം നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇതിങ്ങനെ പൊങ്ങി വരുമ്പോഴേ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഞുള്ളി ഞുള്ളിക്കളയും. അപ്പോൾ ഇത് നല്ല ഒരേ ലെവലിലാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് നിൽക്കുന്നത്. ഈ പ്ലാന്റ്സിന് പല പല പേരുകൾ ഓരോ നാട്ടിലും അറിയപ്പെടുന്നുണ്ട്. മാസം മാറി ചെടിയെന്നും കണ്ണാടി ചെടിയെന്നും തിരിഹൃദയ ചെടിയെന്നും പിന്നെ ഇലകളിലെ കളർ ചെടിയെന്നും. കളർഫുള്ളായ ഒരു ചെടിയാണ്, നമ്മുടെ ഗാർഡനെയൊക്കെ സുന്ദരമാക്കുന്ന ഒരു ചെടി. ഇനി പൂക്കളൊന്നും ഉണ്ടാകാത്തവർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ ചെടി വെച്ചാൽ സുന്ദരമായിട്ട് നിന്നോളും, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഞാനിത് അടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. എനിക്കിങ്ങനെ അകത്തി വെക്കുന്നതിനോടൊരു ഇഷ്ടമില്ല. അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കൂടി കൂടി നിൽക്കുമല്ലോ. അത് കാരണം അടുപ്പിച്ചാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി കളർ ഇതിനകത്തുണ്ട്, ഇങ്ങനെ പല കളറുകൾ ഒന്നിച്ചിങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇത് കുറേ എണ്ണം ഞാൻ നിലത്തും കുറച്ച് ഞാൻ കവറിനകത്തും ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. കവറ് ചട്ടി, ഇപ്പോൾ ചട്ടിയൊന്നും കാണാനില്ല, മൊത്തത്തിൽ ചെടി അങ്ങ് ഫുള്ളായിട്ട് കവർ ചെയ്തു. ഇവിടെ നല്ല ഭംഗിയുള്ള ചെടികൾ. കോളിയസ് പ്ലാന്റ്സിന് ശരിക്കും പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അതും പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നല്ല പുഴുവിൻ്റെ ഇതുണ്ട്. കാരണം ഇവർ അതുപോലെ നമ്മുടെ പച്ച വിട്ടിൽ അതും ഇതിനെ ശല്യം ചെയ്യാറുണ്ട്. പുഴുക്കട്ട ശല്യം ഉണ്ടാകുന്നുണ്ട്. ചെറിയ തോതിൽ ഇച്ചിരി കീടനാശിനി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഇതുകൊണ്ട് ഇതിനകത്ത് നല്ലൊരു കളർ ഇരിക്കുന്നു. ഇതിനകത്താണ് അത് നിൽക്കുന്നത്. ഇത് നല്ലൊരു കളറാണ്. ഇവിടെ കുറേ വെറൈറ്റി എനിക്കുണ്ടായിരുന്നു, കുറച്ച് ഒക്കെ പോയി. കോളിയസ് ചെടി ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടി ഒരേ രീതിയിൽ അത് കട്ട് ചെയ്ത് വിടണം. എന്നാലേ അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോയി. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ഒരു മാസത്തോളം കൂടെ കഴിയുമ്പോൾ ഇതങ്ങ് പൊങ്ങും. പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മുൻപായിട്ട് ഇവരെ കട്ട് ചെയ്ത് അടുത്തത് പിടിപ്പിക്കണം. എന്നാലേ അത് വീണ്ടും നമുക്കതുപോലെ തന്നെ ബുഷിയായിട്ട് വരുത്തുള്ളൂ. ഇതിൻ്റെ പരിപാലനവും വളരെ എളുപ്പമാണ്. ചുമ്മാ കുറച്ച് മണ്ണും ഒരു ശകലം ചാണകപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാണ് വളർന്ന് കയറുന്നത്. അതുപോലെ കുറച്ച് വെയിലത്ത് വെച്ചാൽ നല്ല കളർഫുള്ളായിട്ട് ഇവർ വരും. പക്ഷേ വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കഠിനമായ വെയിലത്ത് ഇവരെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം വെയിലൊക്കെ പറ്റും, തീരെ തണലും ഇവർക്ക് പറ്റത്തില്ല. ഇതും ഇങ്ങനെ ഒരു നിരയായിട്ട് ഞാൻ വെച്ചേക്കുകയാണ്. ഇതൊക്കെ നിലത്ത് ആണ് വെച്ചേക്കുന്നത്. നിലത്തും കവറിനകത്തും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കാണത്തില്ല. നമുക്കിപ്പോൾ ഇതിങ്ങനെ മൂടി നിൽക്കുന്നത് കൊണ്ട് ചട്ടിയോ കവറോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് ഞാനിങ്ങനെ ഒരു ചെറിയൊരു വഴിയാണ്, ആ വഴിയുടെ രണ്ട് വശമായിട്ട് ഇതിങ്ങനെ വെച്ച് പോയേക്കുന്നത്. അപ്പോൾ ഇവരെ ഓടിച്ചു കുത്താനും എളുപ്പമാണേ.
ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളുത്ത് വരും. ഒരു കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ഇപ്പോൾ മിക്ക വീടുകളിലും ഇതുണ്ട്. കാരണം വലിയ പരിപാലനം ഒന്നും വേണ്ട, ഇത് നന്നായിട്ട് നിന്നോളും. ഇതൊരു സിങ്കോണിയുമാണ്. ചുമ്മാ നിലത്ത് കൊണ്ട് ചുമ്മാ ഒരു കഷ്ണം വെച്ചാൽ അതായത് കൊണ്ട് മരത്തെ കൂടെ ഇത് അള്ളിപ്പിടിച്ച് നന്നായിട്ട് കയറി. നല്ല കളറല്ലേ. ഞാൻ ചട്ടി കുറേ വെച്ചിട്ടുണ്ട്. ചട്ടി എന്ന് പറഞ്ഞാൽ നടന്ന് പോയപ്പോൾ എടുത്തുകൊണ്ട് വെച്ചാൽ ചട്ടി വെക്കുന്നതിലും നന്നായിട്ട് അവർ ആ മരത്തെ പിടിച്ച് കയറുന്നുണ്ട്. ഒരു ഇതാണ്. പക്ഷേ ഇതിന് വലിപ്പം വെക്കത്തില്ല. ഇത് ബുഷിയായിട്ട് ഓൾറെഡി തന്നെ നിന്നോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിന്. ഇതടുത്ത സെക്ഷനായിട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 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 മാസമായി കാണും. ഇപ്പോൾ ഇത് കുത്തി വെച്ചിട്ട് ഇതെല്ലാം ഒടിച്ച് കുത്തിയതാണ് ഈയിടെയായിട്ട്. അപ്പോൾ ഇത് നമ്മളെ ഞാൻ രണ്ട് മൂന്നിടത്തായിട്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യം വെച്ച സെക്ഷനൊക്കെ വലുതായി പോകുമ്പോഴത്തേന് അടുത്ത സെക്ഷൻ നമുക്കതുപോലെ തന്നെ വരും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്തു നിന്ന് എൻ്റെ ഒരു കമ്പ് കെട്ടിയിട്ട് കൊണ്ടുവച്ചാണ്. ഇത് എനിക്കില്ലായിരുന്നു. ഇപ്പോൾ അത് കളുത്ത് വരുന്നുണ്ട്. ഇത്ര സുന്ദരമായ ചെടിയെന്നേക്ക് ഗാർഡനെ സുന്ദരമാകുന്ന കുറച്ച് ഇലച്ചെടികൾ ഇത് കണ്ടോ. ഇതിപ്പോൾ ഇച്ചിരി കുറച്ച് പൊങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനിപ്പം ദേ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് വേറെ ഒരു മൂടുവാക്കാം. അതിന് അത് അവിടെ നിന്ന് പൊട്ടിക്കിളുക്കുകയും ചെയ്യും. അല്ല, ഇത് ഇച്ചിരി കൂടെ അവിടെ നിൽക്കുന്നതിലും കുറച്ചും കൂടെ വെയിലത്താണ് ഇത് നിൽക്കുന്നത്. കാരണം അവിടെ നിൽക്കുന്നതിലും കുറേ കൂടെ കളർഫുള്ളാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെയിൽ ഇതിന് ആവശ്യമാണ്. വെയിലത്ത് വെക്കണം. നട്ടുച്ചയ്ക്ക് കഠിനമായ വെയിൽ കിട്ടുന്നിടത്ത് വേണ്ട. അപ്പോൾ ഇതിന് ഇത് ഒടിച്ചു കുത്തുന്നത് എളുപ്പമാണ്. ചുമ്മാതെ കുറച്ച് മണ്ണിനകത്ത് കൊണ്ട് വെച്ചാൽ മതി. എളുപ്പം കിളിർത്ത് കയറുന്ന ചെടിയാണ്. പിന്നെ വളമിടുമ്പം നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ മതി. കാരണം കൂടുതൽ ചാണകപ്പൊടി ഇടുമ്പം ഇതിന് കേടുപിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേടുപിടിക്കുന്നത് തന്നെ ഈ തണ്ട് തുരപ്പം വന്നേച്ച് ഇതിന് തണ്ടിനകത്ത് കേടാകുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാണകപ്പൊടി ഇടുമ്പം ഒത്തിരി ചാണകപ്പൊടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഈയൊരു ചെടി കണ്ടോ, ഇത് നിറച്ച് പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ്. മഴക്കാലത്താണ് ഇത് കൂടുതൽ പൂക്കൾ ഇടുന്നത്. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇപ്പം കുറച്ച് പൂക്കൾ പോയതാണ്. നമ്മുടെ കനകാമ്പരത്തിൻ്റെയൊക്കെ പൂ പോലെ, പക്ഷേ കനകാമ്പരമല്ല. ഇതെനിക്കൊരു കുറേ മൂട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചുപൊടിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.